എടി എത്ര നേരം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്ക എന്തിനാ ഇത്ര തെറുതി ഒന്ന് നിക്കല്ലേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ചുട്ടെടുത്തോണ്ടിരിക്കുന്നത് എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ലടി ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്നാലേ അവസാനം ഇതെനിക്ക് കിട്ടില്ലെന്നാ തോന്നുന്നു നല്ല ബുദ്ധിമാനായിട്ട് തന്നെ സംസാരമൊക്കെ ഇത് ചുട്ടെടുക്കുന്നതിന് മുൻപേ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഉല്ലസിച്ചാലോ ചക്കരെ എപ്പോഴും ഈ ഒരു വിചാരേ ഉള്ളൂ അമ്പലപ്പുഴ പായസം അടുത്ത് വെച്ചോണ്ട് എത്ര സമയം വെച്ചാ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്ക ഇങ്ങനെ പഞ്ചാരവാക്ക് പറഞ്ഞ എന്നെ തട്ടിയിടുന്നേ ചേട്ടാ ചേട്ടാ എന്താ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താടാ കുട്ടാ നീ പറയടാ ചക്കരെ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും സാധിച്ചു തരാം ഞാൻ നിന്റെ കയ്യിൽ കയറി നിക്കും നീ എന്നെ അതേപടി പൊക്കും എന്തുവാടി ഇത് ഇത്ര മാത്രമേ ഉള്ളൂ നിന്റെ ആഗ്രഹം എന്റെ ഈ കൈ ഉണ്ടല്ലോ നിലമ്പൂര് തേക്ക നീ അങ്ങോട്ട് കേറി നിക്കടി എങ്ങനെ പൊക്കുന്നു നോക്കിയോ സത്യത്തിൽ എന്നെ പൊക്കോ നല്ല ചോദ്യായി നീ ഒന്ന് കേറി നിന്നേ വാ വാ എന്നേ ആ നിക്ക് നിക്ക് ബാലൻസ് ചെയ്ത് നിന്നോണം ആരാണ് അവിടെ നീ എവിടേക്കാ പോയത് എന്ത് കണ്ടിട്ടാ പേടിച്ചത് ഓ ശരീരം മുഴുവൻ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ യഥാർത്ഥ പനിയാണോ അതോ അഭിനയാണോ അതെ മോൻ എന്ത് കണ്ടോ പേടിച്ചിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാ വെറുതെ ഇവൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാ വരുന്നത് ഓ ഇയാളുടെ ഒരു കാര്യം ശരി നീ വേണേ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ സ്റ്റേഷനിലോട്ട് പോവാ ആ ശരി വാ മോളെ അമ്മാവാ എന്തുപറ്റി അമ്മാവ മഹേഷിന് എന്തോ മറയ്ക്കാൻ വേണ്ടി കള്ളപ്പനി അഭിനയിക്കുക നീ തന്നെ പോയി നോക്ക് അവൻ ഒരിക്കലും നന്നാവില്ല എന്തുപറ്റി അമ്മായി മഹേഷിന് ആ വാ മോളെ എന്താന്നറിയില്ല ശരീരം മുഴുവനും പൊള്ളുക കഷായം ഉണ്ടാക്കി കൊടുത്തു അമ്മായി ഇല്ല മോളെ ഇനി വേണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നാ അമ്മായി പോയി കഷായം ഉണ്ടാക്കി കൊണ്ടുവാ ഞാൻ ഇവന്റെ അടുത്ത് ഇരുന്നോളാം ശരി മോനെ നീ കിടക്ക് അമ്മ പോയി ടിപ്പ വരാട്ടോ നന്നായിട്ട് നോക്കിക്കോ മോളെ അച്ചോടാ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ വിക്സ് എവിടെയാണ് ഉള്ളത് തൈലം തേച്ചു കൊടുക്ക അതെ അമ്മായി പനിക്ക് കുറച്ച് ആശ്വാസം കിട്ടൂലേ ശരി ശരി ഇരിക്കേ എനിക്ക് മോനെ ഈ കാപ്പി ഒന്ന് കുടിക്കേ പതുക്കെ നല്ല ചൂടുണ്ട് സൂക്ഷിച്ച് കുടിക്കേ ആ